ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 50K പ്രോജക്റ്റ് ആണ്. 50K പ്രോജക്റ്റ് നേരത്തെ എല്ലാവർക്കും അറിയാം. അതെന്താണെന്ന് വളരെ ചെറിയ വാക്കിൽ ഞാനൊന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ വർഷം ജനുവരിയിൽ നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതായത് 50,000 രൂപ ഇട്ടിട്ട് അത് എത്ര നാൾ കൊണ്ട് 100,000 രൂപയാകുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വിംഗ് ട്രേഡിംഗ് ആണ്, ഓപ്ഷനോ ഫ്യൂച്ചറോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് കൂടെ ഇത് എത്ര നാൾ കൊണ്ട് 100,000 രൂപയാകും എന്നാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ്. നമുക്കതൊരു 7 മാസം കൊണ്ട് 100,000 രൂപ നമ്മൾ അച്ചീവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ താന്നു. അത് കുറേ കാര്യങ്ങളുണ്ട്, താഴാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഓവർ കോൺഫിഡൻ്റ് വരാം. ഈ കോൺഫിഡൻറ്റ് കൂടി കഴിയുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന സ്ട്രാറ്റജികളിൽ കുറേ സ്ട്രാറ്റജികളുണ്ട്. ഒരു 8-10 സ്ട്രാറ്റജികൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജികളിൽ അതിൽ ചില സ്ട്രാറ്റജികളിൽ ഒരു ഫോൾട്ട് വന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എടുത്തത് മൊത്തം ആ സ്ട്രാറ്റജിയിലുള്ള സ്റ്റോക്കായി പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ഇടിഞ്ഞു കുത്തി താഴേക്ക് വന്നു. ലോസിൽ സ്റ്റോക്ക് വിൽക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമായിരുന്നു. ഞാൻ എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ ലോസിൽ നമ്മൾ വിൽക്കാതെ ഇരുന്നിട്ട് പോലും ഈ ലോസ് കൂടുന്നതല്ലാതെ ഇത് കുറയുന്നില്ല, വേറൊരു മാർഗ്ഗമില്ല. അതേസമയം തന്നെ എനിക്ക് സക്സസ് ആയിട്ട് 2 സ്ട്രാറ്റജി എൻ്റെ കയ്യിലുണ്ട് താനും. അതുപയോഗിച്ച് ഞാൻ എൻ്റെ മറ്റേ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ട്രേഡ് ചെയ്യുകയും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ഐഡിയ പ്രയോഗിച്ചു. ഞാനൊരു 15,000 രൂപ ആഡ് ചെയ്തു. അതായത് 50K പ്രോജക്റ്റിലേക്ക് 15,000 രൂപ ആഡ് ചെയ്തു. അപ്പോൾ നല്ല ലോസിൽ നിൽക്കുന്ന സമയമാണ്, ആ സമയത്ത് ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ഈ 15,000 രൂപ കൊണ്ട് ട്രേഡ് ചെയ്തു. അവിടെ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ 15,000 രൂപ ആഡ് ചെയ്ത് ഒരു സ്റ്റോക്ക് വാങ്ങി. അപ്പോൾ ആ സ്റ്റോക്ക് പ്രോഫിറ്റിലേക്ക് പോയി. അത് പ്രോഫിറ്റ് 1,000-1,100 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും അടുത്ത സ്റ്റോക്ക് നമ്മൾ ആ പ്രോഫിറ്റ് അടക്കമുള്ള പൈസയ്ക്ക് മേടിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴും എനിക്ക് ഒരുപാട് സ്റ്റോക്കുകൾ മേടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഓരോ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എത്രയാണോ ആ ബുക്ക് ചെയ്ത പ്രോഫിറ്റ് അതിനനുസരിച്ചിട്ടുള്ള ലോസിലുള്ള സ്റ്റോക്കുകൾ വിറ്റ് ഒഴിവാക്കി. അപ്പോൾ എനിക്കവിടെ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ആ ഒരു ലെവലിലാണ് ഞാൻ വിറ്റ് ഒഴിവാക്കുന്നത്. അങ്ങനെ വിറ്റ് ഒഴിവാക്കിയപ്പം ആ ഒഴിവാക്കിയ സ്റ്റോക്കുകൾ അതിൻ്റെയും ക്യാപിറ്റൽ വന്നു. ഈ ക്യാപിറ്റലും കൂടെ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്തു. എനിക്ക് സക്സസ് ആയിട്ടുള്ള ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ റിക്കവറി ആയി. ഇപ്പോൾ നമുക്ക് വീണ്ടും 100% മോഡൽ പ്രോഫിറ്റിലേക്ക് വന്നു. ഇനി നമുക്ക് ഈ സ്ട്രാറ്റജി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ പോർട്ട്ഫോളിയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ആഡ് ചെയ്തിട്ടുള്ള 15,000 രൂപ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിഡ്രോ ചെയ്യും. ഒന്ന് സ്റ്റേബിളായി നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 15,000 രൂപ വീണ്ടും വിഡ്രോ ചെയ്യും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തീരുമാനിച്ചതാണ്, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഫണ്ട് ആഡ് ചെയ്യുമെന്നും അത് പിന്നീട് തിരിച്ചെടുക്കുമെന്നുമുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരു 10-15 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സ്ഥിരമായിട്ട് ആഡ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നില്ല. അത്യാവശ്യം നല്ല ഒരു 10-200% പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മോളി പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ക്യാപിറ്റലെല്ലാം തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ഇതൊരു പരീക്ഷണമാണ്, വിജയിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും വ്യൂസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ 50K പ്രോജക്റ്റ് അതൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് വീഡിയോകളൊക്കെ 50K പ്രോജക്റ്റിനൊക്കെ ലാസ്റ്റ് വീഡിയോകളിൽ നമ്മൾ സത്യസന്ധമായിട്ട് എല്ലാ ദിവസവും ആക്ടിവിറ്റി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആകെ വ്യൂ എന്ന് പറയുന്നത് 1,000 അല്ലെങ്കിൽ 2,000 വ്യൂസ് മാത്രമേ നമുക്ക് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനൊരു വാല്യൂ ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇല്ലെങ്കിലും നമ്മൾ ലോസിലേക്ക് പോകുന്ന ഒന്നും അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് ട്രേഡിങ്ങുകൾ നമ്മൾ ചെയ്തിട്ടില്ല. ഈ ഒരു കുറച്ച് നാൾ, ഏകദേശം ഒരു മാസമായിട്ടുള്ള വീണ്ടും 50K പ്രോജക്റ്റ് ഒന്ന് നമ്മൾ വീണ്ടും ഒന്ന് തപ്പൊടി തട്ടി എടുത്തിട്ട്. അതായത് നമ്മൾ ഒരിക്കലും ലോസിൽ വിൽക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ച് വെച്ചത്. അതുപോലെ തന്നെ നമ്മൾ ലോസിൽ വിറ്റാൽ പോലും അത്രയും പ്രോഫിറ്റ് ഒരു സ്ഥലത്ത് ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലോസിൽ കൊടുത്തത്. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഹൈ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിലാണ് നമ്മൾ 50K പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പോർട്ട്ഫോളിയോ ആണ് കാണുന്നത്. 114,216 അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ. 1,13 ആണ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ വലിയ ലാഭത്തിലൊന്നും അല്ല ഇപ്പോൾ നിൽക്കുന്നത്. മൊത്തം 338 രൂപ മാത്രമാണ് ലാഭത്തിൽ നിൽക്കുക. അതിൽ പല സ്റ്റോക്കുകളും, കാരണം നമ്മളിത് റിക്കവറി ചെയ്യുകയാണ്. നമുക്ക് ലോസിൽ പോയ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ 114 ഉണ്ട് എങ്കിലും നമ്മൾ 15,000 രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ക്യാഷ് കൂടി എത്രയുണ്ട് എന്ന് നോക്കാം. അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ ഫണ്ടിൽ പോകുന്നു. ഫണ്ടിൽ ബാലൻസ് ഉള്ളത് 3,823 രൂപയാണ് ഫണ്ടിൽ ബാലൻസ് ഉള്ളത്. ഇതാണ് ഫണ്ട് ബാലൻസ്. അപ്പോൾ ഈ ക്യാഷും പോർട്ട്ഫോളിയോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് 15,000 രൂപ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് കാൽക്കുലേറ്റർ ഒന്ന് എടുക്കാം. പോർട്ട്ഫോളിയോ വാല്യൂ നമുക്ക് ഇപ്പോഴത്തെ നോക്കാം. 1,14,200 കൂട്ടാം.
ഇരുന്നൂറും 250 150 ഒക്കെ ആയിട്ട് അങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. അതൊരു ആവറേജ് 1,14,200 പ്ലസ് ഇപ്പോഴുള്ള ഫണ്ട് 3,823 സമം 1,18,023 ഇതാണ് വാല്യൂ. ഇതിൽ നമ്മൾ ഇട്ട 15,000 രൂപ, നമ്മൾ പലിശയൊന്നും എടുക്കുന്നില്ല, വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം തരാം 15,000 രൂപ. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും 1,03,000 രൂപയാണ് പോർട്ട്ഫോളിയോ വാല്യൂ. അതായത് ഇപ്പോൾ നമ്മൾ 106% പ്രോഫിറ്റിലാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അതിൽ റിക്കവറി ചെയ്തു. ഇനി ലോസിലുള്ള സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കാം. ക്യാംസിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് പെട്ടു, 1,300 something ലോസാണ്. ഗംഗാ ഫോർജിങ്, ഇതൊരു പെന്നി സ്റ്റോക്കാണ്, നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം മേടിച്ചാണ്, അത് നമ്മൾ നോക്കുന്നില്ല. ജെയിൻ ഇറിഗേഷൻ, അത് നമുക്ക് പ്രോഫിറ്റിലാണ്. ജിൻഡാൽ ഫോട്ടോ, ഇത് 5% യൂസ് ചെയ്യാണ് ഇന്ന്, ഇത് 1,800 രൂപ നമ്മൾ പ്രോഫിറ്റിലാണ്. പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല, 12% പ്രോഫിറ്റുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെടുത്താണ്, ഇത് നമ്മുടെ ആ സ്ട്രാറ്റജി വെച്ചെടുത്താണ്. അതുപോലെ റിലയൻസ് ക്യാപിറ്റൽ നമ്മുടെ സ്ട്രാറ്റജി വെച്ചെടുത്താണ്. റിക്കവറി സ്ട്രാറ്റജി 551 രൂപ പ്രോഫിറ്റിലാണ്. റൊസാരി ബയോടെക്ക് നമ്മൾ പണ്ടെടുത്ത് പെട്ടതാണ്, പെട്ട സ്റ്റോക്കാണ്, അപ്പോൾ റിക്കവറി ഇതായിട്ടില്ല. ഇതേകദേശം 10% ലോസിലാണ്, 2,313 രൂപ ലോസുണ്ട്. അടുത്തായിട്ട് ഷിമാരോ എൻ്റർപ്രൈസസ്, ഇത് നമ്മൾ സ്ട്രാറ്റജി വെച്ച് എടുത്തതാണ്. ഇത് നമുക്ക് യു സി അടിക്കാൻ ഒരു 10 പൈസയുടെ കുറവ് അല്ലേ, 10 പൈസയുടെ കുറവിലാണ് നിൽക്കുന്നത്. യു സി അങ്ങനെ ആയില്ല എന്ന രീതിയിൽ നിൽക്കുന്നു. എന്തായാലും 1,334 രൂപ പ്രോഫിറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ റിക്കവറി സ്ട്രാറ്റജി വലിയ കുഴപ്പമൊന്നുമില്ല, വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 50% സ്ട്രാറ്റജി നമുക്കുണ്ട്. അതിലുള്ള സ്റ്റോക്കാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ, എ ബി ക്യാപിറ്റൽ. ഈ സ്റ്റോക്ക് 120 തൊട്ട് നമ്മൾ വാങ്ങുന്നതാണ്. 120-നും 123-നും ഒക്കെ വാങ്ങിയായിരുന്നു, മറ്റ് അക്കൗണ്ടുകളിലാണ് വാങ്ങിയത്. ഈ അക്കൗണ്ടിൽ ഞാൻ വാങ്ങിയായിരുന്നു, അത് വിറ്റു. അത് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പേരിന് ഒരു കുറച്ച് ക്വാണ്ടിറ്റി മേടിച്ചിട്ടേക്കാണ്. ഇത് കുറച്ച് വില കൂട്ടിയാണ്, അല്ലെങ്കിൽ വില കൂടുതലായപ്പോഴാണ് നമ്മൾ വാങ്ങിയത്. ഇപ്പോഴും ലോസൊന്നുമില്ല. ഓക്കെ, ഏകദേശം ഒരു 133 ആ റേഞ്ചിലാണ് നമ്മൾ വാങ്ങിയത്. കാരണം മറ്റ് പ്രാവശ്യമൊക്കെ വാങ്ങിയത് 120 ലെവലിലായിരുന്നു, പിന്നീട് നമുക്ക് ആ ലെവലിലേക്ക് കിട്ടിയില്ല. അപ്പോൾ ആ ലെവലിലേക്ക് വന്നാൽ കുറച്ച് ആഡ് ചെയ്യണമെന്ന് കരുതിയാണ് നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിയിട്ടേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ തന്നെ ഇടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ 50K പ്രോജക്റ്റിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നല്ല സക്സസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കോഴ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ. 2,000 രൂപയാണ് ഇപ്പോൾ ഫീസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കോഴ്സിൻ്റെ ഫീസ് 3,500 രൂപയാണ്. അത് നമ്മൾ 1,500 രൂപ ഡിസ്കൗണ്ടിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വരികയും അവർ നല്ല സക്സസ് ആയിട്ട് തന്നെ അവർ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് കേട്ടോ, സ്ഥിരമല്ല. അവരൊന്ന് പഠിക്കുന്നിടത്തോളം കാലം, ഒരു പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ട, 1-2 ആഴ്ച കൊണ്ട് സുഖമായിട്ട് പഠിക്കാവുന്ന കേസേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കോഴ്സൊന്നുമല്ല. അതുപോലെ തന്നെ നിങ്ങൾ ആ പഠിക്കുന്ന ഒരു സമയം വേണമെങ്കിൽ ഒരു 1-2 ഒക്കെ മാസം ഞാൻ റെക്കമെൻഡേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിലത് പോയിക്കൊണ്ടിരിക്കുന്നു, ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജിലേക്കൊക്കെ നിങ്ങളെ ആഡ് ചെയ്യുന്നുണ്ടാകും. അപ്പം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ആപ്ലിക്കേഷനിലാണ് കോഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജ് കിട്ടുന്നില്ല എങ്കിൽ ആപ്ലിക്കേഷനിൽ കൂടെ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, കാരണം എൻ്റെ സഹായമൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കോഴ്സ് എടുക്കുക, അത് പഠിക്കുക, പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുക, ആ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവരെയുള്ള സപ്പോർട്ടുകൾ വേണമെങ്കിൽ ഓൺലൈൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇത് പഠിക്കാനായിട്ട് സൂം മീറ്റിങ്ങോ വല്ലതും വെക്കണമെങ്കിൽ നമ്മളത് വെക്കും. നമ്മളത് വെച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് വെക്കും, വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്ന അവസ്ഥയിലെത്തുക. ട്രേഡ് എന്ന് പറഞ്ഞാൽ മറ്റ് ട്രേഡുകളൊന്നുമില്ല, ഇൻട്രാഡേ ഇല്ല, ഓപ്ഷൻ ഇല്ല, ഇതൊന്നുമില്ല. എനിക്ക് വളരെ സക്സസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയത് സ്വിംഗ് ആണ്. അതുകൊണ്ട് സ്വിംഗ് ട്രേഡിംഗ് ആണ് നമ്മുടെ കോഴ്സിൽ ഉള്ളത്, ഒള്ളി സ്വിംഗ് ട്രേഡിംഗ്. അപ്പോൾ മറ്റ് ട്രേഡുകൾ നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ഇതിന് നല്ല സക്സസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടും പോകാം, നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ട്. നാളത്തെ കാര്യം എൻ്റെ കയ്യിലല്ലല്ലോ അല്ലേ, പക്ഷേ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് പറ്റുമെന്നുള്ളത്. കാരണം 10-12 വർഷമായിട്ട് മാർക്കറ്റിൽ വന്നു, ആദ്യത്തെ ഇതിൽ ഒരു പകുതി വർഷങ്ങളും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പ്രോഫിറ്റേ ഇല്ല എന്ന് പറയാം, ലോസൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് നമ്മൾ അത് മാറി പ്രോഫിറ്റിലേക്ക് വരികയും ചെറിയ ചെറിയ പ്രോഫിറ്റ് ആകുകയും പിന്നീട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ആകുകയും അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞത്തെ വർഷവും ഈ വർഷവും ഒക്കെ നമ്മൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഈ വർഷം തന്നെ നമ്മൾ 5 പൈസയിൽ 3,00,000 മുകളിൽ പ്രോഫിറ്റ് സ്വിംഗ് ട്രേഡിങ്ങിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 50K പ്രോജക്റ്റ് ഒക്കെ ചെറിയൊരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ അഫ്റ്റോക്സിലെ അക്കൗണ്ടിൽ നമ്മൾ നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അത് പിന്നെ പ്രത്യേകിച്ച് പ്രോജക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസയൊക്കെ ഇടും, അങ്ങനെ ഇട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ, അതായത് മറ്റ് സ്റ്റോക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഉടനെ കുറച്ച് പൈസ ഇടും, എന്നിട്ട് എടുക്കും. അങ്ങനെ തന്നെയാണ് അഫ് സ്റ്റോക്സിൽ പോകുന്നത്, അത് നല്ല പ്രോഫിറ്റിലാണ്. ഇതെല്ലാം സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇനി ഞാൻ 50K പ്രോജക്റ്റിൻ്റെ
അടുത്ത ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരാം. കാരണം വലിയ താല്പര്യമില്ല ആൾക്കാർക്ക് ഇത് കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.